ആരോഗ്യരംഗ വികസനത്തിൽ ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ഇ ഹെൽത്ത് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ നടപ്പിലാക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ സുഗമവും ഫലപ്രദവുമായ ചികിത്സാ സംവിധാനത്തിന് സഹായകമാകും. 707 സർക്കാർ ആശുപത്രികളിൽ ഇ ഹെൽത്ത് സംവിധാനം ഉടൻ പൂർണ്ണമായി ലഭിക്കും. ബാക്കിയുള്ള 577 ആശുപത്രികൾ കൂടി ഇ ഹെൽത്ത് സോഫ്റ്റ്വെയർ വികസിപ്പിച്ച് സമ്പൂർണ്ണ ഇ ഹെൽത്ത് പദ്ധതി യാഥാർത്ഥ്യമാക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ഫലപ്രദമായ ക്യൂ മാനേജ്മെന്റ് സംവിധാനം, മാതൃശിശു സംരക്ഷണം കൂടുതൽ കാര്യക്ഷമമാക്കുക, സംസ്ഥാനത്തെ ഓരോ പൗരനും ഇലക്ട്രോണിക് ഹെൽത്ത് കാർഡ്, സർക്കാർ ആശുപത്രിയിൽ രോഗികളുടെ വ്യക്തിഗത ചികിത്സാ രേഖകൾ സുഗമമാക്കൽ എന്നിങ്ങനെ ആരോഗ്യരംഗത്തിനുള്ള സുഗമമായ പ്രവർത്തനത്തിനായുള്ള കേന്ദ്രീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇ ഹെൽത്ത് പദ്ധതി. സംസ്ഥാനത്തിന്റെ പ്രത്യേകതയായ മാതൃശിശു സംരക്ഷണം കൂടുതൽ കാര്യക്ഷമമായി ഇ ഹെൽത്ത് പദ്ധതിയിലൂടെ നടപ്പാക്കാനാകും. ഭാവിയിൽ സമൂഹത്തിൽ ഉണ്ടായേക്കാവുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനും ഇ ഹെൽത്ത് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. പദ്ധതി എല്ലാ സർക്കാർ ആശുപത്രികളിലേക്കും വ്യാപിക്കുന്നതോടെ സാങ്കേതിക വിദ്യയുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലൂടെ ഡോക്ടർമാരുടെ സേവനങ്ങൾ രോഗികളിലേക്ക് മറ്റു തടസ്സങ്ങളില്ലാതെ എത്തും. ഒപ്പം വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ നടത്തിയ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ മറ്റൊരു അധ്യായം ആരോഗ്യ മേഖലയിലേക്കും സഫലമാകുകയാണ്. ഇതിനായി ടെക് വിദഗ്ധരുടെ സേവനങ്ങൾ ഓരോ ആശുപത്രികളിലും ഉറപ്പാക്കുമെന്നും പദ്ധതിയുടെ വിജയം ആരോഗ്യ മേഖലയിലെ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതിലുപരി ഭാവി തലങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ കൃത്യമായ ഇടപെടൽ നടത്താനുമാകും. വീട്ടിലിരുന്നും ആരോഗ്യ മേഖലയിൽ ഇ ഗവേണൻസ് സേവനങ്ങൾ നൽകുന്നതിനായി ആരോഗ്യവകുപ്പ് രൂപം നൽകിയ ഇ ഹെൽത്ത് വെബ് പോർട്ടൽ വഴി പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള ആശുപത്രികളിലെ മുൻകൂട്ടിയുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കാൻ സാധിക്കും. ഇ ഹെൽത്ത് സൗകര്യമുള്ള 300 പരം ആശുപത്രികളിൽ മുൻകൂട്ടിയുള്ള ഓൺലൈൻ ബുക്കിംഗ് വഴി നിശ്ചിത തീയതിയിലും സമയത്തും ഡോക്ടറെ സേവനം ലഭിക്കുന്നു. OP ടിക്കറ്റുകൾ, ടോക്കൺ സ്ലിപ്പുകൾ എന്നിവയുടെ ഓൺലൈൻ പ്രിന്റിംഗും സാധ്യമാകും. അതേസമയം ആശുപത്രി വഴിയുള്ള അപ്പോയിന്റ്മെന്റ് അതുപോലെ തുടരും. ഒരാളുടെ ആരോഗ്യ സംബന്ധമായ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഏകീകൃത നമ്പറും ഈ വെബ് പോർട്ടൽ വഴി ലഭ്യമാകും. ആശുപത്രിയെക്കുറിച്ചുള്ള വിവരങ്ങൾ, ലഭ്യമായ സേവനങ്ങൾ, ചികിത്സാ സമയം, ലാബ് ടെസ്റ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയും പോർട്ടൽ വഴി അറിയാൻ സാധിക്കുന്നു. മെഡിക്കൽ കോളേജ് പോലുള്ള റഫറൽ ആശുപത്രികളിലേക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുവാൻ റഫറൻസ് ആവശ്യമാണ്. എങ്ങനെ യുണീക് ഹെൽത്ത് ID സൃഷ്ടിക്കാം? ഇ ഹെൽത്ത് വഴിയുള്ള സേവനങ്ങൾ ലഭിക്കുവാൻ ആദ്യമായി തിരിച്ചറിയൽ നമ്പർ സൃഷ്ടിക്കണം. അതിനായി eHealth.kerala.gov.in എന്ന പോർട്ടലിൽ കയറി രജിസ്റ്റർ ലിങ്ക് ക്ലിക്ക് ചെയ്യണം. അതിൽ ആധാർ നമ്പർ നൽകുക. തുടർന്ന് ആധാർ രജിസ്റ്റർ ചെയ്ത നമ്പറിൽ OTP വരും. ഈ OTP നൽകി ഓൺലൈൻ വ്യക്തിഗത ആരോഗ്യ തിരിച്ചറിയൽ നമ്പർ ലഭ്യമാകും. ആദ്യ തവണ ലോഗിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള 16-അക്ക വ്യക്തിഗത ആരോഗ്യ തിരിച്ചറിയൽ നമ്പറും പാസ്വേഡും മൊബൈലിൽ മെസ്സേജായി ലഭിക്കും. ഈ തിരിച്ചറിയൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ആശുപത്രികളിലേക്കുള്ള നിശ്ചിത തീയതിയിലേക്കും സമയത്തും അപ്പോയിന്റ്മെന്റ് എടുക്കാൻ സാധിക്കും. അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ഒരു വ്യക്തിക്ക് ലഭിച്ച തിരിച്ചറിയൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് പോർട്ടലിൽ ലോഗിൻ ചെയ്ത ശേഷം ന്യൂ അപ്പോയിന്റ്മെന്റ് ക്ലിക്ക് ചെയ്യുക. റഫറൽ ആണെങ്കിൽ ആ വിവരം രേഖപ്പെടുത്തിയ ശേഷം ആശുപത്രി വിവരങ്ങളും ഡിപ്പാർട്ട്മെന്റും തിരഞ്ഞെടുക്കുക. അപ്പോയിന്റ്മെന്റ് വേണ്ട തീയതി തിരഞ്ഞെടുക്കുമ്പോൾ ആ ദിവസത്തേക്കുള്ള ടോക്കണുകൾ ദൃശ്യമാകും. രോഗികൾക്ക് അവർക്ക് സൗകര്യപ്രദമായ സമയം അനുസരിച്ചുള്ള ടോക്കൺ എടുക്കാവുന്നതാണ്. തുടർന്ന് ടോക്കൺ പ്രിന്റും എടുക്കാം. ടോക്കൺ വിവരങ്ങൾ SMS ആയും ലഭിക്കും. ഇത് ആശുപത്രിയിൽ കാണിച്ചാൽ മതിയാകും. സംസ്ഥാനത്തിന്റെ ഓരോ മേഖലയിലും സമഗ്ര വികസന സാധ്യതകൾ കണ്ടെത്തി നടപ്പിലാക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ജനപ്രിയ നടപടികളിൽ ഒന്നാണ് ഇ ഹെൽത്ത് പദ്ധതി.